ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടൽ ഇതാണ്. ഹോട്ടൽ റൂം നമ്മളൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്തത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഇപ്പോൾ അറിയാലോ നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ്, ഏറ്റവും ലോ ബഡ്ജറ്റ് എന്താണ്, ഹൈ ബഡ്ജറ്റ് എന്താണ്, എല്ലാം ഒന്ന് അറിയണം. അപ്പോൾ അതിനെയും കൂടി വേണ്ടിയാണ് ഞാൻ ഒരു ബഡ്ജറ്റ് ഓയോ റൂം തന്നെ ബുക്ക് ചെയ്തത്. ഓ ഷിറ്റ്, ഓക്കെ, അവയ്യാ, താങ്ക് യു. ഓക്കെ ഗൈസ്, ഇപ്പം നടന്ന എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പുള്ളിക്കാരൻ കൊണ്ടുവന്ന ഉണ്ടായിരുന്നല്ലോ അല്ലേ. ഓക്കെ, ഒരു കുപ്പി ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ലൈക്ക് ചെറിയൊരു ബിയറാണ്. അപ്പം ഇവിടെ ഈ തണുപ്പ് സമയം ആയതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക് പിടിച്ചിരിക്കാനായിട്ട്. ഒരു എന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്ലൻ സ്വെറ്റർ എന്തായാലും വേണം. ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന പണി കിട്ടും. പിന്നെ ടീഷർട്ടൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഉണ്ടല്ലോ, ടീഷർട്ടും സാധാരണ ജീൻസും മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഈ തണുപ്പത്ത് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ പരിചയമില്ലാത്ത ഏരിയയിൽ നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിരിക്കണം, കാരണം റൂം ലോക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് ലോക്ക് കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പിയാണ്, ഒരു ബിയർ കുപ്പിയാണ്. ബിയർ എന്തായാലും ഇവിടെ ആവശ്യമുള്ള കാര്യം, വലിയ ചിലവുണ്ടാവും, അത്യാവശ്യം ഒരു 300-400 രൂപയൊക്കെ ആവും. പക്ഷെ എന്നിരുന്നാലും ലൈക്ക് നമ്മുടെ ടെമ്പറേച്ചർ മീറ്റ് ചെയ്ത് പോകണം. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി ചോദിക്കുന്ന വെച്ചാൽ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വരുമ്പോൾ, എസ്പെഷ്യലി ബാച്ചലർ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ കോഷ്യസ് ആയിട്ടിരിക്കുക. കാരണം പെണ്ണ് ഇതുപോലെ അറിയാമല്ലോ ഇവിടെയൊക്കെ കൂടുതൽ പ്രോസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടക്കുന്ന ഏരിയ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക ഇവർ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ നോ വേ മലയാളി അല്ലേ, ഇവിടെ വന്നത് വേറെന്നല്ല ഗൈസ്. ഈ ഇത്രയും വലിയ ഇത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുന്നതാണ്. അപ്പം ചെറിയൊരു ഹോട്ടൽ, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, 800 രൂപയ്ക്ക് ഒരു സ്റ്റേ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്കിവിടെ ആദ്യം തന്നെ ഞാൻ നോക്കിയത് എ സി ആയിരുന്നു. എ സിയുടെ കവറില്ല, എ സിയുടെ ബാറ്ററി ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ബാറ്ററി എടുത്തിട്ടാണ് ഇതിലിട്ടിരുന്നത്. അങ്ങനെ എ സി വർക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ ബെഡ് അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ബെഡ് മാത്രമാണ്. പിന്നെ വോളും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ പല ലൈറ്റ്സും ഒരു ലൈറ്റ് വർക്ക് ആവുന്നില്ല, ഇവിടെ ഇവിടുത്തേക്കും വർക്ക് ആവുന്നില്ല. നമ്മുടെ ഈ ഒരു ഹോട്ടലിൻ്റെ സ്റ്റേ. പിന്നെ ടി വിയും കാര്യങ്ങളൊന്നും എന്തായാലും ഞാൻ ഓണാക്കാനും പോകുന്നില്ല, ലൈക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ബാക്കി ഇനി നെഹ്റു പ്ലേസും പല പല സ്ഥലങ്ങളും ഇവിടെ പോകേണ്ടതാണ്. നാളെ രാവിലെ എന്തായാലും ഇറങ്ങും, ഐ മീൻ ഇന്ന് രാവിലെ എന്തായാലും ഇറങ്ങും. നമ്മൾ അത് ഇറങ്ങി ഫുള്ള് നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, സീ യു ടിൽ ദൻ, സീ യു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി എങ്ങനെയാണ് കഴിച്ചതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ കേടും മറ്റേ ഈ പൊറോട്ടയും ഇതൊന്നും അതിൻ്റെ കൂടെ കഴിക്കത്ത് പോലും ഇല്ല. ചോറിൻ്റെ കൂടെ മാത്രം കഴിക്കുന്ന സാധനം ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നത് കേട്, അതായത് തൈര്, അതുപോലെ കട്ടിത്തൈര് കേട്ടോ, കട്ടിത്തൈരും ഐ മീൻ പിക്കിൾ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പൊറോട്ട കഴിക്കുന്നത്. ഭയങ്കര ഹോട്ടായിരുന്നു, ഇറ്റ് വാസ് ഓക്കെ. ബട്ട് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തൊരു ഇതാണെന്നുണ്ടെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ നാട്ടിലുള്ളത് പോലെയൊക്കെ തന്നെ കഞ്ചഷനും ഇത് തിരക്കും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഞാൻ ഹോട്ടലിലോട്ട് റൂമിലോട്ട് പോവാം, അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അവിടെ വെച്ചാണ്. മലയാളി എന്നും മലയാളി തന്നെയാണ്. രണ്ട് മൈനേനെ കണ്ടപ്പം കിട്ടിയ സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മൂന്നെണ്ണം കിട്ടി കേട്ടോ ഗൈസ്. എവിടെ പോയിരണ്ടെണ്ണം ആയിട്ട് ഗൈസ് കണ്ടോ, ഇതെല്ലാമാണ് നെഹ്റു പ്ലേസിൻ്റെ ഒരു ഓവറോൾ സെൻറ്റേർഡ് വ്യൂ കേട്ടോ. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ നമ്മുടെ MSA സ്റ്റോറുണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ്. HP World തന്നെ ഇവിടെ കുറേ ഉണ്ട്, ഡെല്ലിൻ്റെ സ്റ്റോറുണ്ട്, പിന്നെ കുറേ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ ഉള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് നോക്കി കണ്ടു കഴിഞ്ഞാൽ 100 കണക്കിന് കടലുണ്ട്. ഇവർ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വന്നു കണ്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഗൈസ് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കാണാം കേട്ടോ, ഓൾട്ടഡ് ഗെയിമിംഗ് PC, റിപ്പയർ സെൻറ്റർ. ഏകദേശം ഈ ഒരു ബിൽഡിംഗ് മൊത്തം കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയാണ്. അതൊരു
രീതി നോക്കി കഴിഞ്ഞാൽ പൊതുവെ യൂഷ്വലി എല്ലായിടത്തുള്ള സംഭവങ്ങളൊന്നുമല്ല നമുക്ക് നമ്മുടെ കേരളത്തിലെ നാട്ടിലെ സൗത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനത്തെ പരിപാടികളില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാര്യം അപ്പോഴാണ് ഞാൻ ഇവിടെ ഇത് ഗിഗാബൈറ്റ് ഓറസിൻ്റെ എക്സ്പീരിയൻസ് സെൻ്റർ ആണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാനിവിടെ സ്റ്റോറിനടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് ചെന്ന് വന്ന് അവർ ഫുൾ എക്സ്പീരിയൻസ് ഒന്ന് കാണാമെന്നാണ് നമുക്കൊന്ന് കയറി നോക്കണ്ടേ ഗൈസ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓറസിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് അകത്തോട്ട് പോയിട്ട് നോക്കാം ബാക്കി ഓക്കെ അപ്പോൾ അയ്യാ ഗൈസ് അപ്പോൾ ഡോർ തുറന്നു ഇവിടെ ഫുൾ കേസസ് ആണ് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ചൂസ് ബിൽഡ് യുവർ പി സി നമ്മുടെ നാട്ടിലുള്ള പോലെ ഒന്നുമല്ല ഇവിടെ ഫുൾ പ്രീമിയം കേസസ് ആണോ ഗിഗാബൈറ്റിൻ്റെ കേസസ് ഒക്കെ ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ലൈക്ക് ഓറസിൻ്റെ മോണിറ്റർ ഉണ്ട് ലൈക്ക് F1 2.7Q ഇത് 27-inch ക്വാഡ് എച്ച് ഡി ആണ് ഓക്കെ 165 Hz അപ്പം ഇതാണ് ഓറസിൻ്റെ മോണിറ്റർ പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പണൻസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെ ചെയ്തിട്ടുണ്ട് ലൈക്ക് ലിക്വിഡ് കൂളർ SSD ഐ മീൻ PSU എല്ലാം ഇതിൽ വരുമ്പോൾ പ്രൊസസ്സർ ഉണ്ട് ഇത് ഫുൾ PC ആണ് ഇവിടെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെയുള്ള ഇവിടുത്തെ സ്റ്റോർ മാനേജറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം അതിനാണ് ഉൾപ്പെടുന്നത് കേട്ടോ ദെൻ RTX ഒരു ശേഖരം ഇവിടെ കേരളത്തിലൊക്കെ ഭയങ്കര ഷോർട്ടേജ് ആകുമ്പോഴും ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണുമല്ലോ 1660 സൂപ്പറിൻ്റെ ഗിഗാബൈറ്റ് എല്ലാം ഇവിടെയുണ്ട് 3060 Ti 3070 ആൻഡ് ഈവൻ ദ ലേറ്റസ്റ്റ് 6800 XT ഓക്കെ ഇതെല്ലാം ഇവിടെ സ്റ്റോക്കുണ്ട് നമ്മുടെ ഇവിടെ നിന്നും ഇതിനൊക്കെ സ്റ്റോക്ക് വരാനൊക്കെ കണ്ട പിടാപ്പാടുണ്ട് 3080 എവറിത്തിങ് ദെൻ അസസറി സെഗ്മെൻറ്റിൽ ഇത്രയുണ്ട് കേബിൾ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സെൻസൈ മോഡ്സ് ഓക്കെ അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസിന് വെച്ചിരിക്കുകയാണ് ഓറസിൻ്റെ ഇതായ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഇതെൻ്റെ മാമൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു പ്രീമിയം സിസ്റ്റം കൂക്കർ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് കാരണം കേസ് കൂക്കറിൻ്റെ കേസസൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ഇത് ഹൈ എൻ PC ഇതിൽ സ്പെസിഫിക്കേഷൻസ് ഏകദേശമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വരെ അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കി കണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് സൈബർ പങ്ക് ദെൻ കമ്മിങ് ടു കൂക്കർ വൺ ഈസ് ഓൾസോ ഗുഡ് ഇതെല്ലാം നിങ്ങൾക്ക് ഓറസിൻ്റെ തീമിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം ഇത് കൂക്കറിൻ്റെ ഒരു കേസാണ് കൂക്കർ ഓൾസോ ഗുഡ് ലൈക്ക് ദിസ് ഓക്കെ ലൈക്ക് ദിസ് ടോയ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോർ മാനേജർ ഉണ്ട് ഓക്കെ ഹായ് റോബിൻ ഓക്കെ സോ റോബിൻ ടെൽ മീ അബൌട്ട് ലൈക്ക് ഹൗ ദ സ്റ്റോവ് വർക്ക്സ് ഇൻ ലൈക്ക് നോർമൽ കടകൾ പോലെയാണോ ആ ബേസിക്കലി നിങ്ങൾ ഈ മലയാളം സംസാരിക്കുമ്പോൾ ഹിന്ദിക്കാരനാണ് വിചാരിക്കേണ്ട ഹീസ് എ മലയാളി ഈസ് എ മല്ലു ഗൈ ആൻഡ് എവിടെയാണ് എവിടെ ലൊക്കേഷൻ പത്തനംതിട്ട നാട്ടിൽ പത്തനംതിട്ട കൂടൽ ഓക്കെ പത്തനംതിട്ട എന്നാണ് അപ്പോൾ വൈ യു ആർ സ്റ്റേയിങ് ഹിയർ സോ മൈ പേരൻസ് വർക്കിംഗ് ഹിയർ ഇൻ ഡൽഹി മോം നേഴ്സ് ആയിരുന്നു ഓക്കെ മോം ഈസ് ഇൻ ഡൽഹി ഫ്രം 1991 ഓക്കെ Around 2004, after marriage, നാട്ടിലായിരുന്നു ആഫ്റ്റർ മൈ ഗ്രാൻഡ് മദർ പാസ്ഡ് അവേ ഷീ അഗൈൻ ഷിഫ്റ്റ് ടു ഡൽഹി സോ 2003-04 ഐ ആം ഇൻ ഡൽഹി ഓക്കെ ഡൽഹി സോ എത്ര കാലം ഇവിടെ വർക്ക് ചെയ്യുന്നു So, in PC industry specifically, I have been working since my 10th grade. 10th? Yeah. Okay. Almost about 10, 6-7 years plus. 6-7 years. 6-7 years. ഇതിനെ പറ്റി എന്താണ് ഓറസിനെ പറ്റി എന്താണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് So, unlike some other stores, this is not just for a sales store. Okay. This is an experience center. Okay. Ippo, let's say, a gamer who is just introduced to the gaming industry, he can come down and experience the systems before buying. Before buying. So, okay. There are a lot of misconceptions about gaming. Keep a AMD dual channel memory on A2 and other than Apple. Okay. But there are certain use cases to it. Okay. Single RAM extra effect, dual channel RAM extra effect. Okay. Having a very expensive graphic card in the same bit, or 3060 Ti die, we have different variants. Okay. So, one card is acting, whether it's a difference or not, so you can experience before buying and then you can make a decision. Okay. Rather than just seeing a video, So the entire idea of the store is to educate customers and give experience, a first-hand experience. First-hand. So we have three systems, one is for like basically meant
for editors with a 1500 x and all white theme build 3070. Okay. This is a 2K monitor with a 10-bit color panel. 10-bit color panel. Yeah. Still, it's a gaming monitor. Yeah, it's a 165Hz. Okay. So again, for editor, video editors, 165Hz does mean a better quality of video. Sure. So it's a 10-bit color panel, Anna. 10-bit color panel, that's a great addition. Because for gaming monitors, all 144. It's only 144Hz, 165Hz. They are not 10-bit. They are usually, some of them comes in 8-bit. Okay. Mostly, they are like 5-6 bits. Mm-hmm. And even company does not tell what color panel it is. Okay. So that's the idea. Then we have a gaming PC which is very mid-range. Mid-range. Running on the 5600X. Currently we have installed a 3700X. Mm-hmm. So we have to like send the processor to someone else. This is right now this is installed a 3700X. 3700X. Yeah. So 3700X along with the 3060 Ti Eagle OC. Okay. And 16 gigs of RAM, 18 to 2. That's the same monitor than Yana. Hello. So this is a VA panel. VA so CV27. IPS. That's IPS. IPS panel. Okay. Model guys, F127. Yes, it's a Q. Okay, this is the model name. This is an IPS one, and this is a VA panel. VA panel. Okay. This is usually we have Kerala thala kollada thana. This is Yana thing one itilla. This monitor. Okay. And the temperature. This is the liquid cooler is from Aorus, right? Aorus itself. Yeah. Aorus. Okay. So you have a display panel, you can put your custom images. Custom image, that's it. Like, so tell me about this one, this monster PC. This was meant to be a cyberpunk theme. Okay. So we didn't have enough time to get the cabinet done paint job. So again, that cabinet has been done paint job, custom paint job. Custom painted, okay. Fine. So that was again Aorus. Okay. So you can put cyberpunk logo, same goes with the graphic card as well. Okay, graphics card lumera, right? Okay. Card, isn't it? Okay. So you can put custom logos, you can customize the entire system for yourself. Okay. Idella maar theme le cheyala. Okay. ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളൊരു ഒരു പ്രീമിയം നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാമല്ലോ എല്ലാം ഒരു പ്രീമിയം സ്റ്റോറിനകത്ത് കയറി വരുന്ന പോലെ നമ്മൾ ഇപ്പോൾ പല പല സ്ഥാപനങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുന്നുണ്ട് അപ്പം ഓരോരുത്തും കയറുന്ന പോലെ അല്ല ദിസ് ഈസ് എ വെരി വെരി പ്രീമിയം ബ്രാൻഡഡ് സ്റ്റോർ ഓക്കെ Right now, gaming is not just about performance, it is about aesthetics as well. Yeah. And people are not, there are very few people who understand the aesthetics and the color sense behind it. Yeah. So, we are trying to put that into the Indian consumers. Consumers. ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് SMC ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് ഇവിടെ കൂടുതലും ഗെയിമിംഗ് പെരിഫറൽസ് എല്ലാം ഉണ്ട് MSI എല്ലാം മെയിൻ ഇവിടെയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇവരുടെ ലൈക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് ഓൺ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ദിസ് ഈസ് SMC ഇന്റർനാഷണൽ അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ 3070 MSI കൗണ്ടർ CPU from ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ലൈക്ക് നമ്മുടെ പോലെ തന്നെ സൈറ്റ് വെബ്സൈറ്റ് ഒക്കെ അത് കഴിഞ്ഞ കൺസൾട്ടൻ്റ് സോ ദിസ് ഒരു ടേബിൾ കൈൻഡ് ഓഫ് പീസ് ഞാൻ ഫോട്ടോ കണ്ടല്ലോ നിങ്ങൾ അതേപോലെ തന്നെ നമുക്കൊരു ബ്രോ ടെൽ മീ അബൌട്ട് ദിസ് വൺ No, like about the system. What is the processor like? 36. Okay. How much it cost to build this one? 1 lakh above the normal build. 1 lakh. Okay. So is this case a custom build, right? Normal build banana. Mm-hmm. Oh, fine. So like is this custom build, right? Okay. Hey, suppose this custom build, right? നമുക്ക് വാങ്ങാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ഇതുപോലെ ഇത് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് അക്രിലിക്കാണ് അക്രിലിക്ക് വെച്ചിട്ട് വേണം നമുക്ക് ബിൽഡ് ചെയ്യാം കാർഡ് മൗണ്ടിങ്ങും കുറേ കാര്യങ്ങളുണ്ട് ഇതിനുള്ള നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ഉണ്ട് USB പോർട്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇതുണ്ട് നിങ്ങൾക്ക് ഒരു കീബോർഡ് മൗസ് ഉപയോഗിക്കാം ഒരു മോണ്ടർ എടുത്ത് വയ്ക്കുക ഇവിടെ ഇപ്പോൾ ഇവിടെ തന്നെ മോണ്ടർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ അപ്പം ഈ ഒരു ടേബിൾ തന്നെ നിങ്ങൾക്ക് സിപ്സ്റ്റമായിട്ട് ഉപയോഗിക്കാം ഇതൊരു വലിയൊരു സംഭവം കേട്ടോ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ പിന്നെ കേസസും കാര്യങ്ങളൊക്കെ നമ്മുടെ നോമ്പ് പിന്നെ കേസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഉത്സവപ്പുറമ്പുറത്തെ ലൈറ്റാണ് കേട്ടോ കുറേ ഫ്ലാഷ് പിന്നെ കാണാൻ പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു കേസാണിത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എന്താ പറയുക NCXT HF510 ആണ് 510 സിഗ്നേച്ചർ എഡിഷൻ ആണിത്
പിന്നെ ഗോൾഡ് ഫോൺ ദാറ്റ്സ് മോർ ദെൻ ഇവിടെ കുറെ അക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും ഈ സ്റ്റീൽ സീരീസ് ആക്ച്വലി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ സ്റ്റീൽ സീരീസ് ഇവിടെ ഉണ്ട് കുറച്ച് യൂണിറ്റേ ഉള്ളൂ പിന്നെ ആൻറ്റി സ്പോർട്സ് ദൻ റൈസർ ആൻഡ് ഡ്രസ് മാസ്റ്റർ സോ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോർ ഔട്ട്ലുക്കാണ് മേജർലി പിന്നെ കുറേ എക്സ്പീരിയൻസിനൊന്നും അങ്ങനെ ഒരു സംപ്രാധാന്യം കൊടുത്തിട്ടില്ല കൺസൾട്ടേഷൻ ആളുണ്ട് എന്നിരുന്നാലും എക്സ്പീരിയൻസിനൊന്നും എൻ്റെ മാമൻ ഓക്കെ അപ്പം ഇതാണ് ഇവരുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ മേജർലി ഒരു എന്താ പറയുക ഒരു പ്രീമിയം ഗെയിമിംഗ് സെഗ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഉദ്ദേശിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് മദർ ബോർഡ്സ് ആയിക്കോട്ടെ മോണിറ്റേഴ്സ് ആയിക്കോട്ടെ പിന്നെ ഇവിടുത്തെ അവാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് H510 ലിമിറ്റഡ് എഡിഷൻ ആണ് ലിമിറ്റഡ് വേൾഡ് ഓഫ് വാർക്രാഫ്റ്റിൻ്റെ ദെൻ നമ്മുടെ ഫെറാറി സ്പൈഡർ വീൽ പിന്നെ മദർ ബോർഡ്സ് ഡൈനാമിക് എക്സൽ ഓ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഒഡിസി G9 ജൈമിൻ G5 ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ ഓൺലൈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് റേറ്റ് കുറവാണ് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യം എന്ന് അറിയില്ല ഈ ഒരു ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക് സാധാരണ സ്ഥലങ്ങൾ പോലെ ഒന്നുമല്ല ഭയങ്കര ഡേർട്ടിയാണ് ഡേർട്ടിയെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോ അപ്പം കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ ഭയങ്കര തിരക്കുമാണ് ഇവിടെ കൂടുതലും ടെക്സും കമ്പ്യൂട്ടേഴ്സും ഫോണ് മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് എല്ലാം ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വന്ന് നോക്കിയാൽ കുറച്ചും കൂടെ ഒരു ധാരണ കിട്ടും അപ്പം ഇതാണ് കോസ്റ്റ് കോസ്റ്റ് അപ്പം എന്താ ഇവിടെ ഉള്ളത് നോക്കാം ഓക്കെ ഇവിടെയൊക്കെ കുറേ പെരിഫറൽസ് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കടകളിലൊക്കെ ഉള്ളത് പോലെ തന്നെ അട്ടി കണക്കിന് വെച്ചിട്ടുണ്ടല്ലോ ഫോറസ്റ്റിൻ്റെ ലിക്വിഡ് എയർ കൂളർ ആയിട്ട് അത് പിന്നെ ഇവർ ഹിന്ദി എന്ന് പറയുന്നതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകത്തില്ല വേറെയും ഇവിടെ എല്ലാം മിക്കവാറുള്ള പ്രീമിയം സെഗ്മെൻറ്റ്സും ഉണ്ട് കേസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് തിരക്കുണ്ടോ നമ്മുടെ ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഡീലേഴ്സ് ഉണ്ടാവും പിന്നെ ഈ ചിലപ്പുകാരെ കൂടുതലുമാണ് ഓക്കെ ഹെൽമെറ്റൊക്കെ താഴെ ഉണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചെറുതും വലുതും എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് റേറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഹൈവേയിലാണ് ഇതൊക്കെ കാണാമല്ലോ ഭയങ്കര മിസ്റ്റാണ് കേട്ടോ സ്മോഗ് ഭയങ്കര കൂടുതലാണ് പൊല്യൂഷനും അതുപോലെ തന്നെ പൊല്യൂഷനും കൂടുതലാണ് തണുപ്പും കൂടുതലാണ് സ്മോഗും കൂടുതലാണ് എല്ലാം കൂടുതലാണ് ഇവിടെ ആക്ച്വലി 341 പൊല്യൂഷൻ ലെവൽ തന്നെ വെരി അൺഹെൽത്തി നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100, 194 ഉള്ളൂ കേട്ടോ നല്ല നല്ല എന്താ പറയുക മോഡറേറ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറും ക്ലൈമറ്റും വെതറൊക്കെയാണ് പക്ഷേ ഇവിടെ അതൊന്നുമല്ല ഇവിടെ ഈ മാസ്ക് പോലും ഇല്ലാന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ് കേട്ടോ അതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട് സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം എത്ര റേറ്റ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നിങ്ങൾ വിചാരിക്കും ഇത് മലയാണെന്ന് ഇത് മലയല്ല ഗൈസ് ഇത് ഫുള്ള് വേസ്റ്റാണ് കേട്ടോ വേസ്റ്റ് വെച്ചുള്ള മലയാണ് ഇത് ഞാൻ ഇതുവരെ നാട്ടിലൊന്നും നമ്മൾ ഇതുപോലെ കണ്ടിട്ടില്ല പിന്നെ ഇത് എന്താ പറയുക കുറേ ഡെവലപ്മെൻറ്റിൽ വന്നിട്ട് അതിനെ ഫില്ല് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് വേസ്റ്റിന് കേട്ടോ പറക്കുന്ന പക്ഷികളുണ്ട് മൊത്തം കൺജസ്റ്റഡ് ആയ ഏരിയ ഫുള്ള് ട്രാഫിക്കും അതിനിടയിൽ കുറേ പക്ഷികളും